വനിതാ ഡോക്ടറുടെ വധത്തിൽ പ്രതിഷേധിച്ച് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പരിശോധന ഇല്ല. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ വനിതാ ഡോക്ടറെ ഡ്യൂട്ടിക്കിടയിൽ കുത്തിക്കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഇന്ന് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരും ജീവനക്കാരും പാരാമെഡിക്കൽ ഫീൽഡ് സ്റ്റാഫുകൾ എന്നിവർ പണിമുടക്കുന്നു. ഇന്ന് ഒ പി വിഭാഗം ഉണ്ടായിരിക്കുന്നതല്ലെന്നും അത്യാഹിത വിഭാഗം മാത്രം ഉണ്ടായിരിക്കുകയുള്ളൂവെന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അലിയാമോ പറഞ്ഞു. വളരെ വിഷമത്തോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ അഭിമുഖം നൽകുന്നതും അതിന്റെ ഭാഗമായിട്ടാണ്. സാധാരണഗതിയിൽ ഞങ്ങൾക്ക് അഭിമുഖം നൽകണമെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ ചുമതല വേണം. പക്ഷേ ഇത് ജനങ്ങൾ അതിനെപ്പറ്റി ഒന്ന് സഹകരിക്കാൻ വേണ്ടിയാണ് ഈ അഭിമുഖം നൽകുന്നത്. അതായത് ഇന്ന് രാവിലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ലേഡി ഡോക്ടറെ, അതായത് ജൂനിയർ ആയിട്ടുള്ള ഒരു ലേഡി ഡോക്ടറെ, കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ വെച്ച്, അതായത് ഡ്രങ്കണ്ണ സർട്ടിഫിക്കറ്റിനായിട്ട് പോലീസിന്റെ പ്രൊട്ടക്ഷനോട് കൂടി കൊണ്ടുവന്ന, പോലീസ് ഉണ്ടായിട്ട് പോലും അതിന് വേണ്ട രീതിയിൽ കയ്യാമം വെക്കുകയോ അങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷൻ എടുക്കാതെ നിന്നതിന്റെ ഫലമായിട്ട്, അതായത് കത്രികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും 5 കുത്തുകൾ അവരുടെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലായത്. തടയാൻ ചെന്നവർക്കും കുത്തു കിട്ടിയിട്ടുണ്ട്. ഇവരെ ഉടനെ തന്നെ ഹയർ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയും അവര് അറിഞ്ഞ അടുത്തോളം കോഴിക്കോട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് മരിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതില് ഡോക്ടർമാരടക്കമുള്ള ഈ ആശുപത്രികളിലെ മുഴുവൻ സ്റ്റാഫിനും പ്രതിഷേധമുണ്ട്. അപ്പോ ഇത്രയും സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ട മുൻകരുതൽ എടുക്കണം എന്നുള്ളതിന്റെ പേരിൽ, അതായത് ഡോക്ടർമാരുടെ സംഘടനയായ KGMOA അതോടൊപ്പം IMA സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമായി ഇന്ന് ഈ ആശുപത്രിയിൽ അത്യാവശ്യം വിഭാഗത്തിലുള്ള അത്യാഹിത വിഭാഗം പ്രവർത്തിക്കും. അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാരുടെ സേവനവും സ്റ്റാഫിന്റെ സേവനവും അത്യാവശ്യമുള്ള ചികിത്സകൾ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അല്ലാത്ത ചികിത്സകളിൽ നിന്നൊക്കെ ഇന്ന് മുഴുവൻ ഡോക്ടർമാർ മാറിയിരിക്കുന്നതിന്, ഡോക്ടർമാർ മാറിയെന്ന് കഴിഞ്ഞാൽ മറ്റുള്ള സ്റ്റാഫിനും അതിൽ നിന്ന് ഭാഗികമായിട്ട് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ബാക്കിയുള്ള രീതി ഇവിടെ ആശുപത്രി പ്രവർത്തിക്കും. അത് താൽക്കാലികമായിട്ട് ഇന്നൊരു ദിവസത്തെ പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇതിനോട് ജനങ്ങളെ സഹകരിക്കണം. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് വർക്ക് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിൽ നൽകാനുള്ളത്. അതുകൊണ്ട് ഈ ഇതോടെ സഹകരിക്കുക. ഇനി ഇത്തരം അവസ്ഥ നമ്മളെ നാട്ടിലുണ്ടാകാതിരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നല്ല സമീപനം ഉണ്ടാവും, നല്ലൊരു തീരുമാനം ഉണ്ടാവും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുവഴി നമുക്ക് സമാധാനപരമായിട്ട് ഡോക്ടേഴ്സിനും സ്റ്റാഫിനും ഒക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, വളാഞ്ചേരി ഓൺലൈൻ.